ഹലോ എല്ലാവർക്കും ആദിസ് കിച്ചണിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പം ഞാൻ ഇവിടെ വന്നിരിക്കുന്ന അടിപൊളി കുക്കർ ചിക്കനുമായിട്ടാ കേട്ടോ. ഇതൊരു വെറൈറ്റി ഡിഷാണ്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, അടിപൊളിയാണ്. അപ്പം ഞാനിതേ ഇതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് ഇതിൻ്റെ മാരിനേഷനിലേക്ക് പോവാം. അതിനുവേണ്ടി ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി 1 ടീസ്പൂണാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്ക് ഗരം മസാല 1/2 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. അടുത്തത് കുരുമുളക് പൊടി 1 ടീസ്പൂൺ. ഇനി ഇതിലേക്കായിട്ട് ഇത് ജിഞ്ചർ ഗാർലിക് നമ്മൾ ചതച്ചെടുത്തിട്ടുള്ള കേട്ടോ, ഇതൊരു 2 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇത് കസ്തൂരി മേത്തി കേട്ടോ, ഉലുവയില, അത് നമുക്കൊരു 2 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. ഇതിങ്ങനെ ഇതിലൊക്കെ ചേർത്ത് കൊടുത്താൽ നല്ലതാണ് നോൺ വെജിലൊക്കെ. ഇനി ഒരു 1/2 നാരങ്ങയുടെ ജ്യൂസാണ് കേട്ടോ, അതൊരു 2 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുത്തു. ഇനി ഇതിലേക്ക് നമുക്ക് അടുത്തതായിട്ട് ഇവിടെ ഞാൻ ഒലീവ് ഓയിൽ എടുത്തിട്ടുള്ളത് കേട്ടോ, നിങ്ങൾക്ക് ഏത് എണ്ണ വേണമെങ്കിലും എടുക്കാമേ. ഇത് 2 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുത്തു. ഇനി ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഈ നാരങ്ങ നീരും ഉപ്പും ഈ ഉലുവയുടെ ഇല എല്ലാം കൂടി ഉണ്ടല്ലോ, നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഞാനിവിടെ ബാക്കി നാരങ്ങ നീരും 1 ടേബിൾ സ്പൂൺ ഓയിലും കൂടി ഒഴിച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ശരിക്കും കട്ടയൊക്കെ ഇങ്ങനെ കട്ടയായിട്ടിരിക്കാൻ പാടില്ല, വെച്ച് ലൂസായിട്ടിരിക്കണം, എന്നാലും നമ്മുടെ ചിക്കൻ്റെ അകത്ത് പറ്റാൻ പറ്റത്തുള്ളൂ നമുക്ക്, അല്ലെങ്കിൽ അത് ശരിക്കും ആവില്ല. അപ്പോൾ അതേ റെഡി ആയിട്ടുണ്ട് നമ്മുടെ മസാലക്കൂട്ട്. ഇത് നമുക്കൊരു സൈഡിലോട്ട് മാറ്റിവെക്കാം. ഇനി അടുത്തായിട്ട് ഞാനിവിടെ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ ഉണ്ട്, അതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പും എനിക്ക് കുറച്ച് കാന്താരിമുളക് കിട്ടി. അപ്പോൾ ആ കാന്താരിമുളകും കൂടെ ഞാൻ നന്നായിട്ട് അരച്ച് അതിൻ്റെ ഉള്ളിലൊക്കെ തേച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ നല്ല ഫ്ലേവറായിരിക്കും, പിന്നെ എരിവും കിട്ടും ഉള്ളിലേക്കൊക്കെ. കാന്താരിമുളക് ഇല്ലെങ്കിൽ നമുക്ക് പച്ചമുളകായാലും മതി കേട്ടോ. ഞാൻ എല്ലായിടത്തും നന്നായിട്ട് തേച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി അതിനുശേഷം നമുക്ക് ആ മാരിനേഷൻ ചെയ്യാനുള്ള മസാലക്കൂട്ട് തേച്ച് കൊടുക്കാം. അപ്പോൾ എല്ലായിടത്തും നന്നായിട്ട് നമ്മൾ തേച്ച് കൊടുക്കണം കേട്ടോ. ആ ഉള്ളിലേക്കും ഇതിൻ്റെ വയറിലും വയറിൻ്റെ ഉള്ളിലും ഒക്കെ ആയിട്ട് നമുക്ക് തേച്ച് കൊടുക്കണം. നമ്മൾ വരയൊക്കെ ഇടുമ്പോൾ നല്ലതായിട്ട് നല്ല ഭംഗിക്ക് ഇടണേ, എന്നാലും നമുക്കിത് ഉണ്ടാക്കി വരുമ്പം നല്ലൊരു ലുക്ക് കിട്ടത്തുള്ളൂ ഇതിന്. ഓക്കെ, അപ്പം ഞാൻ എല്ലായിടത്തും മറിച്ചും തിരിച്ചും ഉള്ളിലും ഒക്കെ ഇട്ട് തേച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇത് കണ്ടോ, നല്ല വൃത്തിയായിട്ട് തേച്ച് കൊടുക്കണം നമ്മുടെ മസാല. നല്ല മസാലയാണ്, ഈ മസാലയ്ക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് ആട്ടോ. അപ്പോൾ അതെ, ഞാൻ ആ കാല് രണ്ടും കൂടെ ഒന്ന് ഒരു ത്രെഡ് വെച്ചിട്ട് കൂട്ടിക്കെട്ടുന്നുണ്ടേ. നമ്മുടെ ഈ ചിക്കൻ്റെ കൈക്ക് നീട്ടും ഇല്ലാത്ത കാരണം ഞാൻ ഈ ചിക്കൻ്റെ കൈ രണ്ടും ഒരു സ്റ്റിക്ക് വെച്ചിട്ട് കുത്തി കൊടുക്കുക. നമ്മളിങ്ങനെ ഒതുങ്ങിയിരിക്കണം, നമ്മുടെ കുക്കറിൽ ഇരിക്കണ്ടേ. അപ്പോൾ രണ്ടും ഞാനൊരു സ്റ്റിക്ക് വെച്ചിട്ട് കുത്തി കൊടുത്തു. അങ്ങനെ നമ്മുടെ മാരിനേഷൻ്റെ പരിപാടികളൊക്കെ തീർന്നു. ഇനി നമുക്കിത് 1 മണിക്കൂർ ഞാനിത് ഫ്രിഡ്ജിൽ വെക്കുക കേട്ടോ. അതിനുശേഷം ഞാനിവിടെ ഒരു പഴയ കുക്കർ എടുത്തിട്ടുണ്ട്. ഈ കുക്കറിലേക്ക് ഞാൻ കല്ലുപ്പില്ലേ, അതൊരു 250 ഗ്രാം ഇട്ട് കൊടുക്കുക കേട്ടോ. ഒന്ന് കല്ലുപ്പ് ഒന്ന് മൊത്തം സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ കല്ലുപ്പിലാണ് നമ്മളിത് വേവുന്നത്. കല്ലുപ്പ് അപ്പോൾ ഇട്ട് കൊടുത്തു കണ്ടോ, ഇങ്ങനെ നമ്മൾ നിരത്തി കൊടുക്കണം. അപ്പോൾ കല്ലുപ്പ് ഇട്ടിട്ട് ഞാനിതിലേക്ക് വാഴയില ചെറിയ ചെറിയ പീസാക്കിയിട്ട് അതും ഇട്ട് കൊടുക്കുക കേട്ടോ. ഇനി നമ്മളിനി ഈ വാഴയില കുറച്ച് ഇട്ട് കഴിഞ്ഞിട്ട് നമ്മളിതൊരു 10 മിനിറ്റ് നേരം കുക്കർ അടച്ച് വെച്ചിട്ട് ആവി കയറ്റണം, പ്രീ ഹീറ്റ് ചെയ്യണം. അന്നേരം നമ്മൾ കുക്കറിൻ്റെ വിസിലും ഈ വാഷറും ഇടത്തില്ല കേട്ടോ. ഈ കുക്ക് ചെയ്യാനായിട്ട് നമ്മൾ വിസിലും വാഷറും ഉപയോഗിക്കില്ല കേട്ടോ. ഇപ്പോൾ അതെ, നമ്മുടെ ഇത് പ്രീ ഹീറ്റ് ചെയ്ത് ഞാൻ എടുത്തിട്ടുണ്ട്. നന്നായിട്ട് ആവിയൊക്കെ വന്ന് വരും ഇപ്പം തന്നെ കണ്ടോ. ഇനി നമുക്ക് തുറന്ന് നോക്കാം. ദേ നല്ല ആവിയൊക്കെ വന്നിരിപ്പുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചിക്കൻ ഇട്ട് കൊടുക്കണം. ചിക്കൻ ഇടുമ്പോൾ എല്ലാവരും ശ്രദ്ധിക്കണം, കൈ പൊള്ളാൻ പാടില്ല. പതുക്കെ സാവധാനം നമ്മൾ ചിക്കൻ ഇട്ട് കൊടുക്കണേ. ചിക്കൻ ഇറക്കി വെച്ച് കൊടുത്തു. ഇനി നമുക്കിത് 1 45 മിനിറ്റ് അടച്ചിരിക്കണം. അതിന് മുന്നാട് മുമ്പിൽ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ചിക്കൻ
ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഒലിവ് ഓയിലും കൂടെ ഞാൻ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഒലിവ് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് നമ്മളിത് ഇതിൻ്റെ ബാക്കിയുള്ള വാഴയിലയും കൂടെ ഇതിൻ്റെ മുകളിൽ മുകളിൽ ഇട്ട് കൊടുക്കണം. വലിയ കുക്കറാണെങ്കിൽ നമ്മളൊന്ന് അടച്ച് വെച്ച് കൊടുക്കണം കേട്ടോ. ഈ വാഴയിൽ ഇട്ടിട്ട് ഒരു ചെറിയൊരു പാത്രം വെച്ച് അടച്ചു കൊടുത്താൽ പെട്ടെന്ന് നമുക്ക് ആവി കയറി വെന്ത് കിട്ടും. അപ്പോൾ അതെ, ഞാനിത് വേവിക്കാനായിട്ട് വെക്കുകയാണ്. ഒരു 45 മിനിറ്റ് ലോ ഫ്ലെയിമിലും മീഡിയം ഫ്ലെയിമിലും മാറി മാറി ഇട്ട് കൊടുക്കണം. ഇപ്പം 45 മിനിറ്റ് കഴിഞ്ഞ് ഞാനിത് ഓപ്പൺ ചെയ്തു. ആയി, നല്ല റെഡി ആയിട്ടുണ്ട് നമ്മുടെ കുക്കർ ചിക്കൻ. നോക്കിയാൽ നല്ല അതിൻ്റെ ഉള്ളിൽ നിന്ന് ആവിയൊക്കെ പറക്കുന്നുണ്ട്. ഞാൻ പതുക്കെ പതുക്കെ നമ്മുടെ വാഴയിൽ മാറ്റി കൊടുക്കുകയാണ്. മാറ്റി കൊടുക്കുമ്പോൾ കൈ പൊള്ളാതെ സൂക്ഷിക്കണം കേട്ടോ. അപ്പോൾ അതെ, ചിക്കനൊക്കെ നമ്മൾ ഫ്രൈ ആയിട്ട് അതേപോലെ കിട്ടത്തില്ല കേട്ടോ. കാരണം നമ്മളിത് എണ്ണയിൽ ഒഴിച്ച് പിന്നെ ഇത് കുക്കറിൽ നിന്ന് എടുത്ത് മാറ്റി വറക്കുന്നൊന്നുമില്ല. ഇത് നല്ല സ്റ്റീം കയറി നല്ല ആവിയിൽ പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. നമ്മൾ എടുക്കുമ്പോൾ സൂക്ഷിച്ച് വിട്ടു പോകാണ്ട് എടുക്കണം. വളരെ കെയർഫുള്ളായിട്ട് വേണം നമ്മൾ ചിക്കൻ ഒരു പാത്രത്തിലേക്ക് മാറ്റാനായിട്ട്. അപ്പോൾ അതെ, ഞാൻ അങ്ങനെ സൂക്ഷിച്ചൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. എനിക്ക് നമ്മുടെ കുക്കർ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അടിപൊളി ടേസ്റ്റാണ്. ഇതിൻ്റെ ടേസ്റ്റ് പറയാൻ പറ്റത്തില്ല, അത്രയ്ക്ക് ടേസ്റ്റാണ് ഇതിന്. നോക്കി, മസാലയെല്ലാം പിടിച്ചു. നമ്മൾ ശരിക്കും വറുത്തെടുക്കണ പോലെ തന്നെ വന്നിട്ടുണ്ട്. ഉള്ളിലൊക്കെ വെന്തിട്ടുണ്ടോയെന്ന് ഞാൻ കാണിച്ചിരുന്നത് നോക്കി. ഉള്ളിലൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഒരു 45 മിനിറ്റ് ഞാനിങ്ങനെ ലോ ഫ്ലെയിമിലൊക്കെ മാറ്റി മാറ്റി ഇട്ട് കൊടുത്ത് അടിപൊളിയായിട്ട് നമ്മുടെ ചിക്കൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ബൈ ബൈ.